നമസ്തെ, പ്രീദാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. അധികം മസാലകളൊന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. ഇത് ആപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ദോശയുടെയും എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് കടല, നമ്മുടെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് കടല ഞാനൊരു 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂറൊന്നും വേണ്ട, ഒരു 5-6 മണിക്കൂറുകൊണ്ടൊക്കെ കടല കുതിർന്ന് കിട്ടും. പക്ഷേ കൂടുതൽ ടൈം നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടല വെന്ത് കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഞാനൊരു 12 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് ഇതൊക്കെ നല്ല വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണ്ടേ. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലൊക്കെ ആകുമ്പോഴല്ലേ കടല പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കടല ഇട്ടതിനും കുറച്ച് മീതയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കാം. അതിനുശേഷം വിസിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടിച്ചോട്ടെ. പിന്നെ എല്ലാ കുക്കറും ഒരേപോലെ വലിയ വേവ്, അപ്പോൾ കടല വേവുന്നത് വരെ ഒന്ന് വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ തുറന്നിട്ട് കടലയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. കടലയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ കൂടി അടുപ്പിക്കുക. ഉപ്പിട്ടതിന് ശേഷം കടല ഒന്ന് വേവിക്കണം. എന്നാലാണ് കടലയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കടലക്കറി നല്ല ടേസ്റ്റാവുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള സവാള നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പൊടി പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ പൊടി പൊടിയായി അരിയൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് നീളത്തിലും അരിയാം. പക്ഷേ കറി ഒന്ന് കൊഴുത്ത് കിട്ടാൻ ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ അതാ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇത് ഉടച്ച് ചേർക്കാൻ ഈസിയാണ്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് നിങ്ങൾ ഇത്ര കൂടുതലാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടല്ല ഈ കറി ഉണ്ടാക്കുന്നത്, അധികം മസാലയൊന്നുമില്ല. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച കടല ഞാനിതാ ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്ന് ഈ കടലയിൽ നിന്ന് കുറച്ച് കടല ഞാൻ വേറൊരു ചെറിയ ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കറിയൊന്നും നമുക്ക് കൊഴുത്ത് കിട്ടണ്ടേ, അതിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതിൻ്റെ തൊലി ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ തൊലി കളയാതെ അരച്ചാലും യാതൊരു കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ തൊലി കളഞ്ഞിട്ടും അരച്ചെടുക്കാം. ഇനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ കടല ഇട്ട് കൊടുക്കുക. കടലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഇതിന്നൊരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത് എത്ര ഉണ്ടാവും വെച്ചാൽ അത്ര ഇട്ട് കൊടുത്താൽ മതി. ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതലായിട്ടൊന്നും വഴറ്റണ്ട, ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു ചെറിയൊരു ടിപ്പാണ്, ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോഴും നല്ല കളറിൽ ഇരിക്കണില്ലേ, ഇത് കുറച്ച് ദിവസമായി ഇത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. കളറ് ഇതുപോലെ കളറ് മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്
ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു രണ്ട് പിഞ്ച് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. അരച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇതിൻ്റെ കളർ ഇതുപോലെ മങ്ങാതിരിക്കും. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ് മല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. എന്നാൽ അപ്പോൾ തക്കാളി വേഗം നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ തവി കൊണ്ട് ഇതൊക്കെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതായത് ഇതുപോലെ നല്ലതായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. കൂടുതൽ മസാലകളൊന്നുമില്ല. ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്താൽ പോരാ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതലായിട്ട് വഴറ്റാനൊന്നുമില്ല, അധികം മസാലയൊന്നുമില്ല. ഇതിൽ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ചെറുതായിട്ടുള്ള ആ റോസ് മല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികമൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മസാലയൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വേവിച്ച് വെച്ച കടലുണ്ടല്ലോ, ആ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ ഇതിലേക്ക് ഇതായത് കുറച്ച് വെള്ളം, അതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോഴേക്ക് ആ കടലയിലേക്ക് മസാലയും എരിവും എല്ലാം ഉപ്പും എല്ലാം കൂടി കടലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ മസാലയൊക്കെ കടലയിലേക്ക് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാണ്. നല്ല കൊഴുത്ത തേങ്ങാപ്പാലാണത്. ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പിന്നെ ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനവും കൂടി ചേർക്കണം. നമ്മൾ നേരത്തെ ഇവിടെ അരച്ചു വെച്ച കടല അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ കടലയുടെ പേസ്റ്റ് ചേർക്കാം. ഇതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കടലയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കറിയുടെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കടലയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈ കടല പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കടലയുടെ പേസ്റ്റൊക്കെ ചേർക്കുകൊണ്ട് ഗ്രേവി നല്ലതായിട്ട് തിക്കായി കിട്ടും, കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കാരണം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ്, അപ്പോൾ അതിനൊരു വേവ് ഉണ്ടല്ലോ. അപ്പോഴാണ് അതൊന്ന് തിളച്ച് കുറുകി വരണം, ഗ്രേവി നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തിക്നെസ്സായിട്ടുണ്ട്. ഇത്രയ്ക്ക് തിക്നെസ് മതി. നിങ്ങൾക്ക് എത്രമാത്രം തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കടലയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ ഇത്രയ്ക്ക് തിക്നെസ് എനിക്ക് ആവശ്യമുള്ളൂ. ഇന്നിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടില്ലല്ലോ, ആ ബാക്കി പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.